ഹായ് ഹലോ, ഗീത ഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീത ഗോവിന്ദത്തിൽ നമുക്കറിയാം, ഗീത ഗോവിന്ദം ഒരു ബിസിനസ്സുകാരൻ്റെ ജീവിതമാണ് പറയുന്നത്. ഒരു ചതിയിൽപ്പെട്ട് അതിൽ നിന്ന് പിന്നീട് ആ ഒരു കുടുംബത്തെ മുഴുവൻ കരകയറ്റിക്കൊണ്ട് വന്ന ഒരാൾ. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് അവൻ്റെ കുഞ്ഞനുജത്തിയാണ്. ആ ഒരു ഏട്ടൻ അനിയത്തി കോംബോ അതൊക്കെ നമുക്കറിയാം. പിന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പ്രണയകഥ കൂടിയാണ് കഥ പറയുന്നത്. അവർ ആ പ്രണയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ എന്നാലും പ്രേക്ഷകർ ഒരേ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കഥയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഗീതുവും ഗോവിന്ദൻ്റെയും ആ ഒരു റിയാലിറ്റി ഷോ അവർ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ എലിമിനേഷൻ റൗണ്ട് 5 ബിസിനസ് ഫാമിലീസാണ് പങ്കെടുക്കുന്നത്. അതിൽ 2 ഫാമിലി ഔട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള 3 ഫാമിലിയാണ്. അപ്പോൾ 1-ാം ഘട്ടം വിജയിച്ചതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇൽക്കാണ് ഗീതുവും ഗോവിന്ദും ഒക്കെ. അതേസമയം പ്രിയ തൻ്റെ ഒരു ആഗ്രഹം, ഗർഭിണിയായിരിക്കുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ തോന്നില്ലേ, ഇന്ന ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. അങ്ങനെ അബ്ദുഖാൻ്റെ കടയിലെ പൊറോട്ടയും ബീഫും കഴിക്കണമെന്നുള്ളത്. പൊറോട്ടയും ബീഫും അതൊരു വികാരമാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാണ്. സാധാരണ ഗർഭിണികൾ പറയുമ്പോൾ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാല ദോശയൊക്കെയാണ്. അതായത് ക്ലീഷയായിട്ട് നമ്മൾ എപ്പോഴും ഗർഭിണികളുടെ ആഗ്രഹങ്ങളിൽ കേൾക്കുന്ന 2 സാധനങ്ങളാണ്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ട് പൊറോട്ടയും ബീഫുമാണ് ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പൊതുവേ പെൺകുട്ടികൾ ഹസ്ബൻഡിൻ്റെ അടുത്താണല്ലോ പറയാം. അത് പറയുമ്പോൾ ഞാനിപ്പോൾ പൊന്മുടിയിലാണ് നിൽക്കുന്നത്, എനിക്കിപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടൊന്നും വരാൻ പറ്റില്ല, നീ അച്ഛൻ്റെ അടുത്ത് പറ. അപ്പോൾ ഇത് മടിച്ച് മടിച്ച് അത് എങ്ങനെയാണ് അമ്മായിയച്ഛനോടൊക്കെ പോയി പറയാന്നുള്ളൊരു തോന്നൽ വരും. ആ ഒരു മടിച്ച് മടിച്ച് പോയി പറയുമ്പോൾ നൈസ്ലി വിലാസിനി എൻ്റെ ഭദ്രയുടെ ഇപ്പം അങ്ങ് അവൾക്ക് പൊറോട്ടയൊന്നും വാങ്ങിക്കാൻ പോകണ്ട, നാളെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി. അപ്പോൾ അവൾ സങ്കടപ്പെട്ടിരിക്കും. എൻ്റെ ഏട്ടനായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പേ എനിക്കത് കിട്ടുമായിരുന്നു. എൻ്റെ ഏട്ടൻ ഇപ്പോൾ എന്നോട് പിണങ്ങിപ്പോയല്ലോ, ഞാൻ ഏട്ടനെ വെറുപ്പിച്ചിട്ടല്ല ഇവിടെ വന്നത്, ഏട്ടൻ വിഷമിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഗോവിന്ദും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പേട്ടനൊക്കെ ചേർന്ന്. അവരപ്പോൾ ഇങ്ങനെ പ്രിയയുടെ സംസാരം വരുന്നു. അങ്ങനെ അബ്ദുഖാൻ്റെ കടയിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. അവിടെ പോയി അവളെ അത് ഊട്ടുന്നുണ്ട്, അവൾക്ക് അത് വാരിക്കൊടുക്കുന്നു, അവൾ തിരിച്ച് വാരിക്കൊടുക്കുന്നു. അങ്ങനെ ഇതാണ്. അപ്പോൾ ആ ഒരു ഏട്ടൻ്റെ ഏട്ടാ അനിയത്തിമാരുടെ അവരുടെ ആ ഒരു സഹോദരങ്ങൾക്കിടയിലുള്ള ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടൊക്കെ കാണിക്കുകയാണ്. ആ ഒരു പാട്ടുണ്ട് ഉസ്താദിലെ പാട്ട്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടായിരിക്കും, വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ഏട്ടൻ്റെയും അനിയത്തിയുടെയും ജീവിതത്തിലെ അത്രമാത്രം അവരുടെ ആ ഒരു വൈകാരികം, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം അത്രമാത്രം ചിത്രീകരിച്ചൊരു പാട്ട് വേറെ കാണില്ലല്ലോ. ആ ഒരു പാട്ട്, ആ പാടവും ആ പാട്ടും ഒക്കെ അത്രയും പ്രിയപ്പെട്ടതാണ് മലയാളികൾക്ക്. അപ്പോൾ ആ ഒരു പാട്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക്കും അതും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ഗീതു ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യായിരുന്നു ഗോവിന്ദന് വേണ്ടിയിട്ട്. അങ്ങനെ ഗോവിന്ദന് വേണ്ടി ഗോവിന്ദൻ ഇതേപോലെ ഗീതുവിനും കൊണ്ടുവന്ന് ഗീതുവിനും വാരിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഈ ഒരു സന്തോഷങ്ങൾക്കും ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റുകൾക്കും ഒക്കെ അപ്പുറത്ത് ഗീതു അപകടത്തിൽ തന്നെയാണ്. ഗീതുവിനെ എത്രയും പെട്ടെന്ന്, അതായത് ഇവർ സമ്മാനം ഉറപ്പിച്ചു കഴിഞ്ഞു, രാധിക പറയുന്നുണ്ട് സമ്മാനം ഇവർക്ക് തന്നെയാണ്, പക്ഷേ അത് വാങ്ങാൻ ഗീതു ഉണ്ടാവരുത്. അപ്പോൾ ഗീതുവിന് ആ ഒരു സമ്മാനം വാങ്ങിക്കാൻ ഗോവിന്ദനൊപ്പം ഗീതു ഉണ്ടാവരുത്, ഗീതുവിനെ എന്നേക്കുമായിട്ട് തീർത്ത് കളയണം. അതേസമയം ഗോവിന്ദൻ ഒരു പോറിൽ പോലും പറ്റരുതെന്ന് പറഞ്ഞിട്ട് അവിടെ സുവർണയ്ക്കൊരു ഒരു ഒരു ഇത് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ്, സുവർണ എങ്ങനെയും ഗോവിന്ദനെയും ഇല്ലാതാക്കാനുള്ളൊരു പ്ലാനിലാണ്. എന്നാൽ മാത്രമേ തൻ്റെ കമ്പനിക്ക് വേണ്ടി എല്ലാം ഇല്ലാതാക്കി തൻ്റെ കമ്പനി ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള ഉറപ്പിലാണ് സുവർണ നിൽക്കുന്നത്. പക്ഷേ അജാസ് ഒരിക്കലും ഗോവിന്ദനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഗീതു മരണപ്പെടുവോ, ഗീതുവിനെ കൊല്ലാൻ, ഗീതുവിനി എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുവോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കഥയിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. അത്രയും ഒരു അപകട ഭീതി നിലനിൽക്കുകയാണ്. ഗീതുവിനെ ഏത് സമയവും ആക്രമിക്കാൻ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവാം. ഇവിടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിന് വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ വരുണാണെങ്കിലും ഗോവിന്ദനെയും ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആരുടെ ലക്ഷ്യങ്ങൾ വിജയിക്കും, ആര് പരാജയപ്പെടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയറിയാം. എന്തായാലും കഥ അങ്ങനെ മുന്നോട്ട് തന്നെ പോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. നാളെ കാണാം, അതുവരെ.